നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്നത്തെ ദിവസം ഞാനും നമ്മുടെ ടീമും ഒക്കെ അതീവ സന്തോഷവാന്മാരാണ്. അതിന് കാരണം നമ്മുടെ ഇന്നത്തെ വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര, വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് അത്. 9:00 ലോക മലയാളികളുടെ കണ്ണും മനസ്സും നിറച്ച സാഹസിക കാഴ്ചകൾ കൂടുതൽ ഉയരങ്ങളിലേക്ക്. മലയാളികളുടെ ചങ്കിലെ ചങ്കിടിപ്പായ വാവാ സുരേഷിന്റെ വിസ്മയ കാഴ്ചകളുമായി 900 എപ്പിസോഡിന്റെ സ്വർണ തിലകത്തിൽ സ്നേക് മാസ്റ്റർ. തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് അടുത്ത് അയണിമൂടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു അതിഥിയെ കണ്ടു. അത് കഴിഞ്ഞ് അവർ ജെ സി ബി ഒക്കെ വെച്ച് വൃത്തിയാക്കി അന്ന് കിട്ടിയിട്ടില്ല. അദ്ദേഹം പോട്ടം നിയടിച്ച് പിന്നെ കണ്ടില്ല. അന്ന് അവർ രാവിലെ ആ സെയിം അതിഥി, അന്ന് കണ്ട അതിഥി തന്നെ എഴഞ്ഞു വന്ന് കുറച്ച് കൂട്ടി കല്ല് കൂട്ടിയിട്ടിരിക്കുന്ന ഇടയിലോട്ട് കയറി പോകുന്നത് കണ്ടു എന്നും പറഞ്ഞാൽ അവിടുത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിളിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ 1 മുതൽ 899 എപ്പിസോഡ് വരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച, നമ്മളെ വീഡിയോസ് കണ്ട നമ്മളെ പ്രേക്ഷകർക്ക് ഒരു ബിഗ് സല്യൂട്ടോടുകൂടി നമ്മൾ ഇന്ന് അടുത്ത 900-ാമത്തെ അതിഥിയുടെ അടുത്തേക്ക്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട അതിഥി ആരാണെന്നൊക്കെ പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ഇത് നമ്മളെ പറമ്പ് തന്നെ, ഇത് തന്നെ നമ്മളതാണ് അല്ലേ, അന്ന് വൃത്തിയാക്കിയപ്പോൾ എന്നെ വിളിച്ചിരുന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാം കരിങ്കിലെല്ലാം പോയിൻ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഓഹോ, സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര വെറുതെ ആവില്ല. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എഴഞ്ഞു വന്ന് ഇതിനകത്ത് കയറുന്നത് കണ്ടു എന്നുള്ള ഈ കല്ലിനകത്ത് കയറുന്നത്, എന്തായാലും അതിന് എളുപ്പമുണ്ട് ഇവർക്കും എളുപ്പമുണ്ട്. പക്ഷേ 8-ൻ്റെ പണി എനിക്കാണ് കിട്ടിയെന്നുള്ളത്, കാരണം ഇത്രയും കല്ല് മാറ്റി ഇത് ആരാണ് അതിഥി എന്ന് നോക്കാം. എന്ത് കളറായിരുന്നത്? നല്ല പത്തി എടുക്കുക, അങ്ങനെ ഒന്നുമില്ല, വെറും ബ്രൗൺ. നല്ല സ്പീഡായിരുന്നു, പതുക്കെയാണ് കഴിഞ്ഞത്, പതുക്കെയാണ്. ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു അതിഥിയാണ് എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് 900-ാമത്തെ എപ്പിസോഡിൽ ഈ കല്ല് മാറ്റൽ ആരംഭിക്കുന്നു. പോകുന്നുണ്ട്, കാണുന്നില്ല. കാരണം എവിടെ കയറി ഒളിച്ചിരിക്കുന്ന അറിഞ്ഞു, അത് ഒത്തിരി സമയമായി. ഉണ്ടാ കണ്ടോ നിങ്ങൾ ചാക്കിൻ്റെ അടുത്ത് അല്ലേ? അപ്പം അതൊക്കെ എടുക്കാം. മുറുക്കം തന്നെ കാണുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, ഇതായിരിക്കും. അയ്യോ അയ്യോ, അതല്ലേ കമ്പിയാ. അയ്യോ, ഞാൻ വെച്ചത് അതായിരിക്കും നിങ്ങൾ കണ്ടത്. ഉണ്ടല്ലോ അവിടെ ചാനലി ഉണ്ടോ? ഉണ്ടോ? ആ, അടിപൊളി അടിപൊളി, സൂപ്പർ. എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടീമിൻ്റെ യാത്ര വെറുതെയല്ല, കാരണം ഞാൻ അണക്കിന്ന് വരുന്നതുകൊണ്ടല്ല. ഞാൻ 4 ദിവസങ്ങൾക്ക് മുന്നേ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു.
ഹോസ്പിറ്റലായിരുന്നു. കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ പെട്ടെന്ന് തലകറക്കവും അതുപോലെ ഷോൾഡറിൻ്റെ ഒരു തരിപ്പ്, ഷോൾഡർ വേദന, ഈ കാല് പെരിപ്പ്, അങ്ങനെ ചെന്നപ്പോൾ അറിഞ്ഞ ഈ ന്യൂറോസർജിനെ കണ്ടപ്പോൾ അറിയാം കഴുത്തിൻ്റെ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് അധികം വെട്ടാനും കളയ്ക്കാനും പാടില്ല, നല്ല ബോഡി ചേഞ്ച് ചെയ്യാനും പാടില്ല. എന്തായാലും നമ്മൾ കണ്ടു, ഞാനും കണ്ടു. പ്രത്യേകിച്ച് നമ്മൾ പോത്തൻകോട് അയണിമൂടെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മളെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് പ്രത്യേകിച്ചൊരു നന്ദി പറയണം. കാരണം ഞാനും കണ്ടൊരു മിന്നായം പോലെ, നമ്മുടെ നന്ദന സിനിമയിൽ നമ്മുടെ ചേച്ചി പറയും പോലെ കണ്ടു, ഞാനേ കണ്ടുള്ളൂ മിണ്ടായം പോലെ, മിന്നായം പോലെ. പക്ഷേ ഞാനല്ല, ഇവരെല്ലാവരും കണ്ടിട്ടാണ് ഞാൻ കണ്ടത്. ഇതിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയിട്ട് ഇന്ന് 900th എപ്പിസോഡാണ് പോകുന്നത്. ആ എപ്പിസോഡിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരതിഥിയെ സമ്മാനിച്ച ഈ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ആ അതിഥി വേറെ ആരുമല്ല, ഈ കഴിഞ്ഞ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പത്രങ്ങളിൽ വായിച്ച അഞ്ചൽ റേഞ്ചിൽ ഫോറസ്റ്റ് പിടികൂടിയ, അറിവില്ലായ്മ കൊണ്ട് മാത്രം ഇതിൻ്റെ പിറകെ നടന്ന് പ്രതികളാകുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു കാരണവശാലും വെള്ളി മൂങ്ങയുടെയോ ഇരുതലപ്പാമ്പിൻ്റെ പിറകെ സഞ്ചരിക്കരുത്. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പുറകിൽ ആളുണ്ടാവും. നിങ്ങളെ പാമ്പ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് സമീപിക്കുന്നത് തന്നെ ചാരന്മാരാണ്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമ്മൾ നമ്മുടെ അതിഥിയെ പുറത്തേക്ക് ഇടുകയാണ്. പക്ഷേ പുറത്തേക്ക് ഇടുമ്പോൾ വളരെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇവൻ്റെ തല ഏതെങ്കിലും കല്ലിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കല്ല് മറിച്ചിട്ടാൽ ഇതിന് ചത്തുപോകും. ചത്തുപോയാലും പിന്നെ പറയാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സാധു അല്ലേ, അത് സാധാരണ മണ്ണിൻ്റെ അടിയിലേക്ക് ഇന്ന് ഇപ്പോൾ ഈ സജീവിക്ക് ജീവിക്കാൻ നിവർത്തില്ല. എന്തായാലും നമ്മൾ ഇത്രയും പണി ചെയ്തത് വെറുതെ ആയില്ല. നമുക്ക് കാണാം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനതിഥ ഇവിടെ തീരുന്നില്ല. ഇതായിരിക്കുന്നു ഇനിയും അദ്ദേഹം എനിക്ക് പണി തരാനായിട്ട് വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് വെക്കൊണ്ടിരിക്കുകയാണ്. ഇനി പണി തരാമെന്നൊരു വയ്യ. അങ്ങനെ പോകുള്ളൂ, ഗ്യാപ്പ് ഉണ്ടല്ലോ കല്ലിൻ്റെ ഇടയിലേ, ഗ്യാപ്പുള്ളതുകൊണ്ട് അകത്തോട്ട് അത്തോട്ട് പൊക്കിക്കൊണ്ടിരിക്കും. നമുക്കെന്തായാലും കാണാം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ. സാൻഭവ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് കാണാം, ഇവിടെ തല ഉരുണ്ടിരിക്കുന്ന വാലിൻ്റെ തലയുടെ ഷേപ്പിൽ വാലിരിക്കുന്നു. അതാ നോക്കിയോ, ഇതാണ് മണ്ണൂളി. ഇതിൻ്റെ മോഷൻ ഒക്കെ പോകുന്ന ഭാഗം ഇതാണ്. ഇത് ആൾക്കാർ കണ്ടിട്ട് ഇതിനെ കൊണ്ട് വെള്ളത്തിയിടും. വെള്ളത്തിയിടുമ്പോൾ രണ്ട് സൈഡിലും കൂടെ ഏറി പോവും, വായിൽ കൂടി ഏറി പോവും, അതിൻ്റെ വയറ്റിൽ നിന്ന് മോശം പോകുന്ന ഭാഗത്തൂടെ ഏറി പോവും. ഇത് കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുന്നവരുണ്ട് ഇതിൻ്റെ രണ്ട് തലയാണ്, അതാണ് രണ്ട് സ്ഥലത്തൂടെ ഏറി പോകുന്നത്, വെള്ളം വരുന്നു. ശുദ്ധ മണ്ടത്തരാണ്. ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർ ഓർത്ത് വെക്കുക. കോടികൾ വിലയുണ്ട് എന്ന് പറയപ്പെടുന്ന, എന്നാൽ നമ്മുടെ തിരുവനന്തപുരം സൂവിൽ നിന്ന്, തിരുവനന്തപുരത്ത് മൃഗശാലയിൽ നിന്ന് ഇതുപോലൊരു അതിഥി മോഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ വാർത്തകളൊന്നും, ആ മോഷ്ടിക്കപ്പെട്ട വാർത്ത മാത്രമേ വന്നിട്ടുള്ളൂ, അതിൻ്റെ ഇങ്ങോട്ട് വാർത്തയൊന്നും വന്നിട്ടില്ല. എന്ത് ചെയ്തെന്നോ, എങ്ങനെയായിരുന്നു, ആരെങ്കിലും പിടികൂടിയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ മേളിൽ കണ്ട നമ്മൾ താഴോട്ട് മണ്ണ് മരി, അതെന്താ ഇങ്ങനെ വയറിങ് പോലെ. ഓ കയറി, ഇതാ ഇവിടെ എത്തി, താഴെ നിന്നാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് മേളിൽ കയറി നമുക്ക് എനിക്ക് പണിയരും. ഇതാ ഇത് നമ്മൾ കണ്ട വാലിൻ്റെ ഭാഗമാണ്. ഇനി ഇതിനെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് അകത്തി കഴിഞ്ഞാൽ ഈ തല വീണ്ടും വീണ്ടും ഒളിക്കാൻ വേണ്ടി, എനിക്ക് പണി തരണം എന്നുള്ള ചിന്ത മാത്രമേ അതിനുള്ളൂ. ആ കണ്ട്, ആ ഇതല്ലേ, വീണ്ടും അദ്ദേഹം
കുറച്ചു ഇതാ ഇതായിരിക്കും, ഇതാ തലയിരിക്കും, ഇതാ അദ്ദേഹത്തിന് നാൺ വന്നു. ഇരുതലയൻ മൂരി, ഇരട്ടത്തലയൻ പാമ്പ്, എണ്ണപ്പാമ്പ്, ഇന്ത്യൻ സാൻഡ് ബോവ, ഇന്ത്യൻ റെഡ് ബോവ, ബ്രൗൺ സാൻഡ് ബോവ എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. അയഞ്ഞ മണൽ അല്ലെങ്കിൽ മണൽ കലർന്ന മണ്ണിനെയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. മണ്ണിനടിയിലാണ് കൂടുതൽ സമയം വസിക്കുക. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് ഇവയുള്ളത്. ചുവപ്പ്, കറുപ്പ്, തവിട്ട് നിറങ്ങളിലാണ് ഇരുതലമൂരിയെ കാണപ്പെടുന്നത്. ശരീരത്തിൽ എണ്ണമയം പോലെ തോന്നും. ചെറിയ തല, തലയേക്കാൾ വലിപ്പമുള്ള കഴുത്ത്, ഇരുണ്ട വാലറ്റം, ചെറിയ കണ്ണുകൾ, ലംബമായ കൃഷ്ണമണി. രാത്രികാലങ്ങളിലാണ് ഇവർ കൂടുതലായി ഇര തേടുന്നത്. ചെറിയ ഇനം എലികളെയും ചെറിയ ജീവികളെയും ഭക്ഷിക്കാറുണ്ട്. പ്രസവിക്കുന്ന ഇനം പാമ്പുകളാണ്. വേനൽക്കാലത്തിന്റെ അവസാനം മുതൽ ഇണചേരുന്നു. മഴക്കാലത്താണ് പ്രസവം. ഒരു പ്രസവത്തിൽ 14 കുട്ടികൾ വരെ ഉണ്ടാകുന്നു. കോടികൾ വാങ്ങി ഇരുതലമൂരിയെ വിൽക്കുന്ന അന്തർ സംസ്ഥാന കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും അവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്കും വിദേശത്തേക്കുമാണ് പ്രധാനമായും ഇരുതലമൂരികളെ കടത്തുന്നത്. അത്ഭുത സിദ്ധികൾ ഇരുതലമൂരിക്ക് ഉണ്ടെന്നും ഇവയെ വീട്ടിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് ഭാഗ്യം തേടിയെത്തും എന്നാണ് സംഘത്തിന്റെ പ്രചാരണം. അന്ധവിശ്വാസികളുടെ പൂജകൾക്കും ആഭിചാര കർമ്മങ്ങൾക്കുമാണ് ഈ പാമ്പിനെ സാധാരണ ദുരുപയോഗം ചെയ്യുന്നത്. നിറം, വലിപ്പം, നീളം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇരുതലയൻ മൂരിയുടെ വില നിശ്ചയിക്കുന്നത്. പാമ്പിന് രോഗശാന്തി ഉൾപ്പെടെയുള്ള ദിവ്യശക്തിയുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് ഈ പാമ്പുകളെ കരിഞ്ചന്തയിൽ വ്യാപകമായി വിൽക്കുന്നു. ഇതിന് ഔഷധമൂല്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇരുതലയൻ മൂരി നിരുപദ്രവകാരിയായതിനാൽ ഇതിനെ പിടിക്കുവാനും കടത്തുവാനും എളുപ്പമാണ്. വനം വന്യജീവി വകുപ്പ് ഷെഡ്യൂൾ 4-ൽപ്പെട്ട ജീവിയാണ് ഇരുതലമൂരി. ഇതിനെ പിടികൂടുന്നതും വിൽക്കുന്നതും കൊല്ലുന്നതും 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉദ്ദേശിച്ച ഏകദേശം 1 മീറ്ററോളം നീളം വരുന്ന ഇരുതല പാമ്പ് എന്നറിയപ്പെടുന്നത്. വാലും തലയും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഇരുതല പാമ്പ് എന്ന് വിളിക്കുന്നത്. നോക്കുക, വാലും തല അല്ല, 2 തല ഇതിനില്ല. വാലും തല ഏകദേശം വാലും തല ഒരുപോലെ, ഇദ്ദേഹത്തിൻ്റെ കണ്ണ് മേളിലിരിക്കുന്ന തല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണുപോലും അറിയാൻ പറ്റില്ല മണ്ണിൻ്റെ. പക്ഷെ നല്ല ഇളക്കമുള്ള മണ്ണിൽ നല്ല താഴേക്ക് താഴ്ന്ന് പോകാൻ കഴിവുള്ള, ചുണ്ടു വെച്ചിങ്ങനെ മണ്ണ് താത്ത് താഴേക്ക് പോകാൻ കഴിവുള്ള ഒരു അതിഥിയാണ് ഇത്. അതുപോലെ വാല് വെച്ച് മണ്ണിൻ്റെ നല്ല ഇളക്കമുള്ള മണ്ണിൽ ആ മണ്ണ് താഴ്ത്ത് അകത്തേക്ക് പോകും. ഈ അതിഥിയുടെ ദേഹത്ത് വിലയുണ്ട് എന്ന് പറയുന്ന എന്താണ് ഉള്ളതെന്ന് കൂടി നമ്മുടെ പ്രേക്ഷകർന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ ദേഹത്ത് അങ്ങനൊരു സാധനം ഇല്ല. കാരണം ഇത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ വീട്ടിൽ ശുദ്ധനം ചെയ്തിരിക്കുന്നു, ഈ വീട്ടിൽ ശുദ്ധനം ചെയ്തിരിക്കുന്നു, അത് മറ്റേ ആൾ ചെയ്താണ്, ഇപ്പുറത്ത് മറ്റേ മറിച്ച ആൾ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കഥകൾ പ്രചരിപ്പിക്കുന്നവർ പറയുന്ന കഥകളാണ് അതാണ്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഇങ്ങനെ ആൾക്കാർ ആ അനാവശ്യമായ ദുർമന്ത്രവാദങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെടുന്നത്. 1 മാസത്തോളമാവുന്നു അഞ്ചൽ റേഞ്ചിൽ ഇതുപോലുള്ള ഒരു അതിഥിയെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്നു. അത് വനം വകുപ്പ് തന്നെ അഞ്ചൽ റേഞ്ച് തന്നെ പിടികൂടി ആ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിന് 1 കോടി രൂപയാണ് വില പറഞ്ഞത്. അതിൽ കണ്ണ് ചെറിയ കണ്ണേ ഉള്ളൂ, ചെറിയ കണ്ണ്, പക്ഷേ വെട്ടം കണ്ടത് അപ്പോഴ് തല ഒളിപ്പിക്കുന്ന ഒരു പ്രവണത കൂടി ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം അപൂർവങ്ങൾ അപൂർവമായിട്ട് കടിക്കാം. ഏകദേശം 1.5 കിലോയോളം വെയിറ്റ് വരുന്ന, ഏകദേശം 1 മീറ്ററിലേറെ നീളം വരുന്ന അതിഥിയാണ് ഇരുതല പാമ്പ് എന്നറിയപ്പെടുന്ന, എന്താ പറയുക, റെഡ് സാൻഡ് ബോവ് എന്നിനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കഴിവ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കഴിവ് എടുക്കുമ്പോൾ കളർ മാറും. പിന്നെ ഈ അടുത്ത കാലത്ത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് അന്നത്തെ ട്രിവാൻഡ്രം DF ആയിരുന്ന പ്രദീപ് കുമാർ സാർ പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് പാറശാല മാർത്താണ്ഡം ഈ മേഖലയിലൊക്കെ ഒട്ടനവധി ആൾക്കാരുടെ കയ്യിൽ ഈ അതിഥി ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അവരെനിക്ക് ഡീറ്റെയിൽസ് തന്നു. ഞാൻ ഓരോ വീട്ടിലും പോയി അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇവരെയൊക്കെ പിടിച്ച്
കേസിൽ കൊടുക്കാൻ വേണ്ടി കേസാക്കാൻ വേണ്ടിയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ പാവം വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ പ്രിയ സഹോദരന്മാർ കിളയ്ക്കാനൊക്കെ പോകുമ്പോൾ ആറ്റിലൊക്കെ പോകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് എന്നെ വീട്ടിലിട്ട് മൺഭരണിക്കകത്ത് മണലിലിട്ട് അവർ തീറ്റി വെച്ച് കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഒരു ശർക്കരയും തേനും അവലും കൂടെ കുഴച്ച് പാമ്പതിക്ക് തിന്നാൻ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ അറിവില്ലായ്മ അവിടെ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ ആരോ പറഞ്ഞ് പ്രചരിപ്പിച്ചതിൻ്റെ പിറകെ നടന്നുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞ് കൂട്ടുകാർ ഇതുകൊണ്ട് നിങ്ങൾ കളയണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ മാസത്തിനകത്ത് നിങ്ങൾ ഫോറസ്റ്റിൻ്റെ പട്ടികയിൽ ഉണ്ടാവും, നിങ്ങൾ കേസിലാവും, നിങ്ങൾ ജയിലിൽ പോകുന്നു. അതുകൊണ്ട് അവരെല്ലാം അതിനെ അന്നവും പിറ്റുന്നതുകൊണ്ട് ഞാൻ അവരെ ബോധവൽക്കരിച്ചു ഇത് വിലയില്ല. അങ്ങനെ അവരോട് തന്നെ കളയുകയാണ് ചെയ്തത്. അത് നമ്മൾ ഇന്നും അവരെ ഈ വീഡിയോ കാണുന്നപ്പോൾ അവർ ഓരോരുത്തരും പറയും ശരിയാണ് ഞങ്ങൾ അന്ന് രക്ഷിച്ചത് വാവാ സുരേഷേട്ടനാണെന്ന് അവർക്ക് പറയാൻ കഴിയും. കാരണം അത്രയ്ക്ക് ആൾക്കാർ 10-60 പേരെയിൽ ഇതുപോലത്തെ കൊച്ചു ചെറുത് വലുത് ഇതിൻ്റെ അടുത്തുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം അന്നും പിറ്റെന്നോട്ടുകൊണ്ട് കലത്തോടെ ഉണ്ടാറ്റി കളഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഓർക്കുക, നമ്മുടെ ഒന്ന് എന്ന് പറയുന്ന നമ്മുടെ എപ്പിസോഡ് വെറും ചേരയിൽ തുടങ്ങിയ ഒന്നാമത്തെ എപ്പിസോഡ് ചേരയിൽ തുടങ്ങി ഇന്ന് നമ്മളിതാ 1000 900 എന്ന് പറയുന്ന എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഏറ്റവും പ്രാധാന്യമുള്ള നമുക്ക് ഇത്രയും സൈസുള്ള ഒരു ഈ അതിഥിയെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതിനെ അത്രയും അഴുക്ക് ചെളി പിടിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലും മണ്ണുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴിക്കും. അപ്പോൾ യഥാർത്ഥ ഇതിൻ്റെ കളർ നമുക്ക് അറിയാൻ പറ്റും. ആ വെള്ളം കഴിക്കാൻ പറ്റും. കളറാണ് മാറിക്കിട്ടി, ആ കളറങ്ങ് മാറി. ഇപ്പോൾ കണ്ടോ, നേരത്തെ നമുക്ക് ചെളിയിലിരുന്നപ്പോൾ ഒരു വല്ലാത്ത കളറായിരുന്നു. ഇപ്പോൾ നല്ല തെളിഞ്ഞ്, ഒരുവിധം തെളിഞ്ഞ്, നല്ല തെളിഞ്ഞിട്ടില്ല, ഒരുവിധം തെളിഞ്ഞ്. ഞങ്ങളുടെ നാട്ടിൽ വന്ന് നാട്ടിലെ ആൾക്കാരുടെ ഒരു ഭീതിയായിരുന്നു ഇങ്ങനൊരു പാമ്പ്. ഇത് പലരും പല സമയങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. സ്ത്രീകളൊക്കെ കണ്ടിട്ട് പെരുമ്പാമ്പാണെന്ന് സംശയം വരെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോഴങ്ങനെയുള്ള ആൾക്കാരുടെ ഭീതി ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അകറ്റിത്തന്ന് അതുപോലെ പുതിയ കുറേ അറിവുകൾ ഈ ഇരുതലമൂലി എന്ന് മലയാളത്തിൽ പറയുന്ന ഈ സാധനത്തിനെ കുറിച്ച് വലിയ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. ഇത് വലിയ കോടികൾ വിലമതിക്കുന്ന സാധനമാണ്, ഇത് വിറ്റാൽ അങ്ങനെ കാശ് കിട്ടുമെന്നൊക്കെ ഉള്ളൂ. ആ ധാരണയൊക്കെ തിരുത്തി യഥാർത്ഥ വസ്തുത ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഞങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയ ശ്രീ വാവാ സുരേഷിനെ, നമ്മുടെ ഈ നാടിൻ്റെയൊക്കെ അഭിമാനമായിട്ടുള്ള സുരേഷിനെ ഞങ്ങൾ ഈ നാട്ടുകാർ ഒന്ന് അനുമോദിക്കുക. പറഞ്ഞു സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ 900 എപ്പിസോഡ് വെറൈറ്റിയിലും വെറൈറ്റി അടിപൊളി സന്തോഷം. ഇങ്ങനെ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ആദരവ് കിട്ടിയിട്ടുള്ളൂ. 900 എപ്പിസോഡിലെ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, നമസ്തേ.